പറയാമല്ലോന്നറിയാമ്പോ അല്ല, എല്ലാരും മൂന്നാർ ഊട്ടി അങ്ങനെ പോകുമ്പോഴേക്കും ഹിഡൻ സ്പോട്ടുകൾ ഒരുപാടുണ്ട് ഇടുക്കി, ഒരുപാടുണ്ട് ഇടുക്കി. മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര അത് കണ്ടപ്പോഴാണ് കൺട്രി സൈഡ്, ഇയാള് കണ്ട കൺട്രി സൈഡ്, ഞാൻ കണ്ട മഹേഷിന്റെ പ്രതികാരം കൂടെ ഞാൻ ഭയങ്കര ഫാനായി പോയി ആ പാട്ടിന്റെ. ഇതാക്ച്വലി നോർമൽ ടൈമിൽ ഞങ്ങൾ സോഫയിൽ ഇടുന്ന, പക്ഷെ എന്നാലും ബെഡ് നേരെ ഇട്ട് കഴിഞ്ഞാല് സോഫയല്ലേ, ഞങ്ങൾ ഓൺലൈൻ മേടിച്ചാണ്. സ്ഥലത്തിന്റെ ഫുൾ വൈബ് ഉൾക്കൊണ്ട ഒരു വീട് എന്ന് വേണം പറയാനായിട്ട്. കമോൺ എവരിബഡിയുടെ ഒരു മനോഹരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇടുക്കിയിലാണ്, ഹൈ റേഞ്ചിൽ. ഹൈ റേഞ്ചിൽ ഒരു വീട് കാണിക്കാനാണ് വന്നത്. നമ്മൾ എല്ലാവരും ആഗ്രഹം ഉണ്ടാവും, എല്ലാവർക്കും ഒരു ഫാമിലിയുടെ സ്വന്തമായിട്ടൊരു ഒരു പ്രൈവറ്റ് സ്പേസ്, വീടൊക്കെ വിട്ട് അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിടങ്ങളൊക്കെ വിട്ട് ഒരു വീട് വേണം. അത് ഹൈ റേഞ്ചിലൊക്കെയാണെങ്കിൽ നല്ല കാറ്റും വെളിച്ചമുള്ള കുറച്ച് സമാധാനം കിട്ടുന്ന അന്തരീക്ഷത്തിലൊക്കെയാണെങ്കിൽ നല്ലതെന്ന്. അതുപോലെ ഒരു വീട് ഉണ്ടാക്കി വെച്ചിട്ടൊരു ഫാമിലിനെയും വീടിനെയും പരിചയപ്പെടാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു വാച്ച് ടവർ മോഡൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റേക്കേഷനോ എന്നുള്ള നമുക്ക് പറയാം. ആ രീതിയിലുള്ളൊരു അടിപൊളി ഒരു സ്ഥലമാണ് ഇത്. ഇടുക്കി ഇരട്ടയാറിലുള്ള അടയാളക്കല്ല് വ്യൂ പോയിന്റിനടുത്തുള്ള ഒരു ടവറാണ്, വാച്ച് ടവർ. ബ്രോ നമസ്കാരം. നമസ്കാരം. പേര്? റിജോയ്. റിജോയ്. വൈഫ്? വർണ. വർണ. മക്കള്? അമ്മ. ബേബി. ബേബി. റൂവൽ? റൗൾ. റൂവൽ റൗൾ, വെറൈറ്റി പേരുകളാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ഡ്രീം ആയിരുന്നു ഇങ്ങനെ ഒരു എന്താ സ്റ്റേക്കേഷൻ, എന്താ എന്താ പറയാ നിങ്ങളതിന്? ഞങ്ങൾ യൂക്കാലിപ്റ്റസ് ടവർ ഹൗസ് എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കുക. ഞങ്ങളുടെ വെക്കേഷൻ ഹോം ആണ്, അതായത് ഞങ്ങളുടെ ഫോർട്ട്കൊച്ചിയിലാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ 18 വർഷം ഖത്തറിലായിരുന്നു. അപ്പം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റിട്ടയർ ലൈഫ് പോലെയാണ്. എനിക്കൊരു 40 വയസ്സ് കഴിയുമ്പോഴേക്കും റിട്ടയർ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ്. എന്നിട്ട് പിന്നെ ഫുള്ള് കറക്കം കറക്കമാണ്. ഞങ്ങൾ കശ്മീർ വരെ, ഞങ്ങൾ ഫസ്റ്റ് തന്നെ വണ്ടി ഓടിച്ചു കശ്മീർ പോയി. 40 വയസ്സ് ഇന്ത്യ കീഴടക്കി ആയിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങളുടെ യാത്രകളിലേക്ക് ഞങ്ങൾ കിട്ടിയ ഡിസൈൻസും, പിന്നെ ഞങ്ങൾ നെറ്റ്ഫ്ലിക്സിലൊരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു, സ്റ്റെക്കേഷ് അല്ല എന്താണ്, എസ്കേപ്പ് ടു ദ കൺട്രി സൈഡ്, കണ്ട് സൈഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അത് ഞങ്ങൾ കണ്ടപ്പോഴേക്കും എന്തുകൊണ്ട് നമ്മളുടെ നാട്ടിൽ ഇത്രയും ഹൈ റേഞ്ച് ഉള്ള നമ്മളുടെ നാട്ടിൽ എന്തുകൊണ്ട് ഒരു കൺട്രി സൈഡ് ഹോം വെച്ചുകൂടാ എന്നുള്ളതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്ത് വീട് വേണമെന്ന് പിന്നെ പുള്ളിക്കാരി പറയും. ഞങ്ങൾ ഒരു എ ഫ്രെയിം വീട് ആദ്യം പണിത് കഴിഞ്ഞായിരുന്നു. രണ്ടാമതായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ ടവർ ഹൗസ് കൺസെപ്റ്റിൽ ഡിസൈനൊക്കെ പുള്ളിക്കാരി പറയും, എക്സിക്യൂട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ. ഓക്കെ, എന്തായിരുന്നു ഇങ്ങനെ ഒരു ഡിസൈൻ, ഒരു വാച്ച് ടവർ കൺസെപ്റ്റ്? നമ്മൾ ബേസിക്കലി നമ്മളുടെ സ്വയം സ്വന്തമായിട്ടുള്ള റിസർച്ച്, നമുക്ക് ടെക്നിക്കലി ഇതിനോടുള്ള കാര്യങ്ങളൊന്നും വശങ്ങളൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിലും റിസർച്ച് ചെയ്ത് ഒരു ടവർ ഹൗസ് മോഡൽ എന്നുള്ള കോൺസെപ്റ്റ് കണ്ടപ്പോഴേക്കും അതിൽ ഇഷ്ടപ്പെട്ടു. അതിൽ നിന്ന് നമ്മളുടെ രീതിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താം എന്ന് കരുതി ഞങ്ങൾ ഉണ്ടാക്കിയൊരു ചെറിയൊരു ഡിസൈനാണ്. അടിപൊളി. ഇപ്പം എത്ര നാളാണ് ഇത് പണി കഴിഞ്ഞിട്ട്? ഇതിപ്പോൾ ഞങ്ങൾ 2 മാസം ആവുന്നേ ഉള്ളൂ. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇപ്പോൾ? 870 സ്ക്വയർ ഫീറ്റ് ആണ് വീട് നിൽക്കുന്നത്. ഒരു 1/2 ഏക്കർ കോഫി കാടമും എല്ലാം കാര്യങ്ങളും കുരുമുളകൊക്കെ ഉണ്ട്. അത് താഴേക്ക് ഫാമാണ്. ഇതൊരു സ്ലോപ്പ്, ഒരു വാലിയാണ് ഇത് ആക്ച്വലി. ടോപ്പ് ഞങ്ങളുടെ ഏറ്റവും മുകളിൽ വീട് നിൽക്കുന്നു. വീട്ടിൽ നിന്ന് നോക്കിയാണ് നമ്മൾക്ക് ഫാം മൊത്തം കാണാവുന്ന അങ്ങനത്തെ ഒരു ഏലത്തോട്ടം, കാപ്പി, പിന്നെ ഇഞ്ചി, പിന്നെ ഏറ്റവും മുകളിൽ ഒരു യൂക്കാലിപ്റ്റസ് മരങ്ങൾ ഒരു 3-4 നിൽപ്പുണ്ട് സത്യം. ഇവിടെ മൊത്തം യൂക്കാലിപ്റ്റസ് ആയിരുന്നു, പക്ഷെ അത് വീട് വെക്കാൻ വേണ്ടിട്ട് അത് എടുക്കേണ്ടി വന്നു. അപ്പൊ ആ സ്മെല് ഞങ്ങൾക്ക് എപ്പോഴും കിട്ടുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ കാലിപ്റ്റസ് ടവർ ഹൗസ് എന്നതിന് പേരിട്ടത്. ഇത്രയും പ്രൈവസി ഉള്ള ഒരു ഇടം അല്ലേ? നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? അതും എവിടെ നിന്ന് വരുന്ന ഫോട്ടോ വെച്ചിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ പറയാം അല്ലേ? നമുക്ക് മെല്ലെങ്കിൽ നടക്കാം. ഒരു ചെറിയൊരു ഏരിയ ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് വീടിനായിട്ട്. അതെ. എത്ര സെന്റ് ഈ പ്രോപ്പർട്ടി വരുന്നത്? ഇത് 1/2 ഏക്കറാണ്. 50 സെന്റിലാണ് വീട് നിൽക്കുന്നത്. മൊത്തം ഫ്രണ്ടേജ് റോഡാണ് ആക്ച്വലി. ആ ഒരു താഴത്തെ ഒരു 50 മീറ്ററോളം ഫുള്ള് ഫ്രണ്ടേജ് തന്നെ ഉണ്ട് സത്യം, ക്ലിയർ ആയിട്ട്. നമുക്ക് മേലെ വീടിനുള്ളിൽ കയറാം. കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ടൈല് സാധാ ടൈലല്ല, ആത്തൻകുടി മോഡൽ ടൈലാണ്. അതന്നെ, ഞങ്ങൾ കമ്പനിയിൽ പോയി പ്രൊഡ്യൂസറിന്റെ അടുത്ത് പോയിട്ട് അവിടെ ചെയ്തെടുത്തത്. ആത്തൻകുടി പോയി ആളെ കൊണ്ട് സ്വന്തം ഡിസൈൻ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച കോമൺ ഡിസൈൻ ആണ് ഇത് ആക്ച്വലി. ഫസ്റ്റിൽ ഞങ്ങൾക്ക് വേണം പറഞ്ഞ് അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ആക്ച്വലി. നമ്മൾ അവിടെ പോയപ്പോഴാണ് അറിയണേ. കൈകൊണ്ട് പറ്റെടുത്താൽ അവർ അതുപോലെ തന്നെ അവർക്ക് ചെയ്ത് നമുക്ക് പ്രിന്റ് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒരു വെക്കേഷൻ ഹോം അല്ലാതെ നിങ്ങളെ കുറെ റിസർച്ച് ചെയ്ത് സോഴ്സിൽ നിന്ന് തന്നെ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തു. ഞങ്ങൾ ചെറിയ ഇന്റീരിയേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളൂ, മിനിമലാണ്. എന്നാലും ഉള്ളതൊക്കെ രാജസ്ഥാൻ ഞങ്ങൾ പോയപ്പോൾ യാത്രയുള്ള അവിടെ നിന്ന് മേടിച്ചത്, ഡൽഹിയിൽ നിന്ന് മേടിച്ചത്, അങ്ങനെ ജോർജിയ പോയി പ്രാവശ്യം പോയിട്ട് അവിടെ നിന്ന് മേടിച്ചത്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ ഷേപ്പും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു. അതെ അതെ അതെ. ബേസിക്കലി ടവർ ഹൗസിന്റെ ആണ് എലിവേഷൻ വരുന്നത്. അതിന്റെ കൂടെ സ്കാൻഡിനേവിയൻ ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഈ കാസ്റ്റ് അയണിന്റെ ഡിസൈൻസ് ഉണ്ടല്ലോ, ഇത് നോർവീജിയൻ ട്രഡീഷണൽ ഹോംസിന്റെ എലിവേഷൻ ആണ്.
അങ്ങനെ ഒരു ബ്ലെൻഡ് ചെയ്ത് ഇതിൽ നിന്നൊക്കെ എടുത്ത് നമ്മളുടെ ക്ലൈമറ്റിൽ അഡാപ്റ്റ് ചെയ്യുന്ന രീതി തന്നെ വെക്കേണ്ടി വരും. ഒരുപാട് ഹൈറ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ. അപ്പൊ നമ്മുടെ ക്ലൈമറ്റ് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇവരെയൊക്കെ എടുത്ത് കൺവേർട്ട് ചെയ്ത് ഒന്ന് അത് ഇയാള് തന്നെയാണ് സത്യം പറഞ്ഞാൽ. എന്താ ചെയ്യണേ? അപ്പൊ ഞാൻ ടീച്ചറാണ്, ഖത്തറില് 4 വർഷമായിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്താണ്. അപ്പൊ തൽക്കാലം ഈ പാഷനൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഐ ലൈക്ക് ഇറ്റ്, നൈസ്. അപ്പം ഇതിന്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് പറയാം. അപ്പം ഇത് അത്തംകുടി ടൈല്, ഇപ്പൊ വാളൊക്കെ വന്നിരിക്കുന്നത് സിമെന്റ് ബോർഡാണ്. സിമെന്റ് ബോർഡ് നമ്മൾ ഗാൽവനൈസ്ഡ് സ്റ്റീലിൽ എന്റെ ഫ്രണ്ട് റോണി എന്ന പുള്ളി അത് ചെയ്തത് ആക്ച്വലി. അപ്പൊ പുള്ളിയുടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡിഫറെന്റ് സ്ട്രക്ചർ ആണ്, ചരിവുണ്ട്, അപ്പൊ നമ്മൾക്ക് സ്ട്രക്ചർ സ്ട്രോങ് ആയിക്കണം. അപ്പൊ പുള്ളിയെ പെഡീഷണർക്ക് ആരോട് പറഞ്ഞു നമ്മളെല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം, നമുക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ചരിഞ്ഞതിൽ ലോഡ് വരിക എന്ന് പറഞ്ഞൊക്കെ പുള്ളി പറഞ്ഞതിൽ വെച്ചിട്ട് ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ അഡീഷണൽ ആയിട്ട് ഞങ്ങൾ അതിന്റെ ആവശ്യമുള്ള സപ്പോർട്ട് കൊടുത്തു. സ്റ്റീൽ തന്നെയാണ് ഫുള്ള്, സ്റ്റീലും സിമെന്റ് ബോർഡും തന്നെയാണ്. ഫൗണ്ടേഷൻ മൊത്തം ഞങ്ങൾ 1.5 മീറ്റർ ഫുട്ടിങ്ങിൽ ഇരുമ കോൺക്രീറ്റ് കൊടുത്തു. ഫുട്ടിങ് ചെയ്തിട്ട് അവിടെ ഞങ്ങൾ ടവർ ബോട്ടിലായി മെയിൻ പോസ്റ്റ് എല്ലാം നിൽക്കണേ. ഇത് വെറുതെ വെച്ചിരിക്കുകയല്ല, ടവർ ബോട്ടിൽ ഏറ്റവും താഴെന്ന് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് അതുമേലെ ഈ പൈപ്പുകളെല്ലാം ഫിറ്റ് ചെയ്തേക്കണേ, മെയിൻ പോസ്റ്റുകളെല്ലാം. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറി, ഉള്ളിലേക്ക് കയറിയപ്പോഴും നമ്മൾ ആത്തംകുടി ടൈൽ ഫ്ലോറിങ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ കയറി വരുന്നു. ഒരു വലിയ ഹാളാണ്, നമുക്കിവിടെ നമ്മുടെ സൗകര്യം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതെ അതെ, കട്ടിലിടാം, ബെഡ്റൂം ആക്കിയാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. ബെഡ്റൂം ബെഡ്റൂം എന്നുള്ള ഒരു കൺസെപ്റ്റിലോട് നിങ്ങൾ ഒന്നും ഇല്ല. ഇല്ല ഇല്ല, ഇവിടെ എല്ലാം ഓപ്പൺ തന്നെ, ഞങ്ങൾ ഫാമിലി ഇത്രയും നേരം ഒന്ന് നിൽക്കുന്നുള്ളൂ. അപ്പൊ പ്രൈവസി ഞങ്ങൾക്ക് എല്ലാവരും വെച്ച് പ്രൈവസി ഉണ്ടാവണമെന്നേ ഉള്ളൂ, അല്ലാണ്ട് സെപ്പറേഷൻ ഞാൻ കൊടുത്തിട്ടില്ല. കിടന്നുറങ്ങാനാണ് ഫോട്ടോ വെച്ച് കിടന്നാൽ പോരാ. അത് തന്നെ, അത്ര അത് തന്നെ. ഇവിടെ ചില്ലിയാൻ വരുന്നു ഓപ്പൺ, പുള്ളിങ്ങ് പുറത്ത് തന്നെ ആയിരിക്കും. ബാർബിക്യൂ ചെയ്യും, ഫയർവുഡ് ഇടും. ഓ, ബാർബിക്യൂ സെറ്റപ്പ്. ആ യെസ് യെസ് യെസ്, പുറത്ത് തന്നെയാണ്. ഇവിടുത്തെ വെട്ടിയ മരങ്ങളൊക്കെ തന്നെയാ, ഇവിടെ നിന്ന് കുറച്ച് വെള്ളം എല്ലാം വെച്ചിട്ടുണ്ട് അവിടെ. ഒരു ബിസി സിറ്റി ലൈഫിൽ നിന്ന് ഒരു എസ്കേപ്പ്, ക്ലിയർലി എസ്കേപ്പ്. നമ്മുടെ കൺട്രി സൈഡ്, നമ്മൾ ടി വിയിലേക്കാണ്, വിദേശങ്ങളിലെ കൺട്രി സൈഡിനേക്കാളും മച്ച് മച്ച് ബെറ്റർ എന്ന് പറഞ്ഞാല് ഹെവിലി ബെറ്റർ ആണ്. പറയാമല്ലോ എന്നറിയാൻ പാല്ല. എല്ലാരും മൂന്നാർ ഊട്ടി അങ്ങനെ പോകുമ്പോഴേക്കും ഹിഡൻ സ്പോട്ടുകൾ ഒരുപാടുണ്ട് ഇടുക്കി, ഒരുപാടുണ്ട് ഇടുക്കി. മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര സ്വാധീനം. അത് കണ്ടപ്പോഴാണ് കൺട്രി സൈഡ്, ഇയാള് കണ്ട കൺട്രി സൈഡ്, ഞാൻ കണ്ട മഹേഷിന്റെ പ്രതികാരം കൂടെ ഞാൻ ഭയങ്കര ഫാനായി പോയി ആ പാട്ടിന്റെ. മലമേലെ തിരിവെച്ച് ഇവൻ ഞങ്ങൾ ഈ പ്രോപ്പർട്ടി വിസിറ്റിന് വരുമ്പോൾ ആ പാട്ടിട്ടേ വരുള്ളൂ, ആ വൈബ് കിട്ടാൻ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേ പ്രകാശ്, ഉദയഗിരി, ആ പാട്ടും ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും കൂടെ നല്ല സ്ഥലങ്ങൾ. പ്രകാശിൽ നിന്നും കൊണ്ടുപോയി കട്ടപ്പനയിൽ കൊണ്ടുപോയി പ്രിന്റ് എടുത്ത് കൊടുക്കുന്ന പ്രകാശിലേക സ്ഥാപനം ഇടുക്കിയില എല്ലാ മെയ് സ്ഥലങ്ങളും ഇവിടെ തന്നെ, അടുത്ത് തന്നെ. ഇവിടെ നിന്ന് 10-15 മിനിറ്റ് പോയാൽ ഇപ്പൊ തൂൽ വെള്ളച്ചാട്ടം ഉണ്ട്, കാൽവരി മൗണ്ടിൽ നിന്ന് കടത്തായത്. കാൽവരി മൗണ്ട് തന്നെ. ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കേണ്ടതിന്റെ ഒരു വ്യൂ നിങ്ങളുടെ സെറ്റ് ചെയ്ത ഏരിയയൊക്കെയാണ് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ ഇവങ്ങോട്ടേക്ക് വരാം, ഒരു പാർഷ്യലി ഒരു എ ഫ്രെയിം ആയിട്ടാ വന്നിരിക്കുന്നത്. ആ പാർഷ്യലി എ ഫ്രെയിം എന്ന് പറയാം, ഇതിന്റെ ബാക്കി ഏറ്റവും മുകളിലുണ്ട്. എക്സാക്ട്ലി. ആ ഓക്കെ. ഇപ്പൊ ഇവിടെ ഒരു സോഫ സെറ്റ് ആവശ്യമെങ്കിൽ ഇരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ചെയ്യാനായിട്ട്. ഇവിടെയുള്ള ജനലുകളെല്ലാം ഈ ചെരിഞ്ഞ ആ ഒരു മൂഡിലാ വന്നിരിക്കുന്നത്. ഈ റൂമിലെല്ലാം അത് വെള്ളം കയറുന്ന റിസ്ക് ഉണ്ടായിരുന്നു. വെള്ളം ശരിക്കും അടിച്ചു കയറില്ലേ? ഇല്ലില്ല, ഇത് അത് ചെയ്യാണ്ടിരിക്കാനായിട്ട് ക്ലാഡിങ് എല്ലാം വിൻഡോ ഇതല്ല, എന്താ പറയാ, ഇതിന്റെ അകത്തുനിന്ന് ഒരു 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 ചാട്ടം ഉണ്ട് പുറത്തോട്ട്, ആ ഫ്രെയിമിന്റെ ഉള്ളിലോട്ട്. ഓക്കെ. അപ്പൊ ഒരു ഡ്രോപ്പ് പോലും ഇങ്ങോട്ട് കേറുന്നില്ല. ഓക്കെ. അതെല്ലാം ഇവിടെയാണ്. നമ്മുടെ ഹെവി റെയിൻ ഏരിയ ആണ് സത്യം പറഞ്ഞാൽ ഇവിടെ. ഇല്ലില്ല, അത് ഞങ്ങള് ആ പൈപ്പ് കാണാണ്ടിരിക്കാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗം വരുന്ന നമ്മുടെ കോമൺ ടോയ്ലറ്റ് ഏരിയ. യെസ് യെസ് യെസ്, ഒറ്റൊരു ടോയ്ലറ്റ്, ഒരു സ്റ്റോറേജ് ഏരിയ മേലെ ഉണ്ട്. ആ മിനിമൽ ആയതുകൊണ്ട് ടോയ്ലറ്റ് ഏരിയ അതിന്റെ മുകളിൽ. അതെ അതെ. അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി മുകളിലെത്തി. മുകളിലെത്തിയപ്പോൾ ആംബിയൻസ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഏരിയയാണ്. ഒരു ചില്ല് കൂട്ടിൽ നിൽക്കുന്ന ഫീലാണ്. നമ്മൾ അതിരൻ സിനിമയ്ക്കകത്ത് പവിഴ മഴ എന്ന് പറഞ്ഞ പാട്ട്, അത് കറക്റ്റ് ആ ഫീലാണ്. രാത്രി കിടക്കുമ്പോഴേക്കും നമ്മൾക്ക് ഇതെല്ലാം കണ്ടുകൊണ്ട് കിടക്കണേ, ഇതെല്ലാം ഭയങ്കര വിസിബിൾ ആയിരിക്കും. മലകളൊക്കെ ഭയങ്കര വിസിബിൾ ആയിരിക്കും, ലൈറ്റും കാര്യങ്ങളും. ഇപ്പൊ കാണുന്നില്ല, കറക്റ്റ് ആ ഫീലിംഗ് കിട്ടും. ജസ്റ്റ് നമ്മള് എന്താ പറയുക, തണലാണെന്നേ ഉള്ളൂ, അല്ലെ, ഷെയ്ഡ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ മഴയൊക്കെ നമ്മുടെ മേത്ത് വീഴുന്ന ഒരു ഫീലിംഗ് തന്നെ കിട്ടും. ഇതിപ്പോ ഓപ്പൺ, ഇത് ഓപ്പൺ ചെയ്താൽ ഭയങ്കര ചില്ലായിരിക്കും. ഓപ്പൺ ചെയ്ത് അങ്ങനെ ചില്ല. മഴ കനത്തു, മഴ കനത്തു, അതും വേറൊരു മൂഡ്. അത് തന്നെ ഭയങ്കര രസമാണ്. ഞങ്ങൾ മഴ നനയി വിടും എന്നിട്ട് സത്യം പറഞ്ഞ ചെയ്തു. അപ്പൊ പുറത്തിടണ കൊണ്ട് അതിന്റെ എന്താ പറയാ, അകത്തെ ഗ്ലേസിംഗ് പുറത്ത് നമുക്ക് കിട്ടില്ല. പക്ഷെ നാച്ചുറൽ അത് അങ്ങനെയാണ്.
ഫുൾ ടൈം ഇവിടെ മഴയില്ലെങ്കിലും ഇങ്ങനെ മഞ്ഞ് തുള്ളി ഇങ്ങനെ വീണോണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ ടൈലിന്റെ എന്താ പറയാ ഇപ്പൊ നല്ല ഭംഗിയായിട്ടുണ്ട്. പക്ഷെ റെസിഡ്യൂ വെള്ളത്തിൽ നിൽക്കുന്നത് കൊണ്ട് പുറത്ത് കാണുമ്പോ അകത്തതിന്റെ അത്ര ഷോ ഇല്ല ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ ഉള്ളിൽ ആ ഗ്ലേസിങ് അങ്ങനെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. ഓക്കെ, ഇപ്പൊ താഴത്തെ പോലെ തന്നെ മുകളിലും ഒരു ഏരിയ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ നമ്മൾ ബെഡ് കട്ടിൽ എന്നൊരു കൺസെപ്റ്റ് ഇല്ല, വേണമെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്ത് ഇതൊരു സോഫയായിരുന്നു. അതെ അതെ അതെ. ഇതെങ്ങനെ മടക്കി വെക്കണേ? ഇത് ആക്ച്വലി നോർമൽ ടൈമിൽ ഞങ്ങൾ സോഫയാണ് ഇടുന്ന, പക്ഷെ എന്നാൽ ബെഡ് നേരെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൺലൈൻ മേടിച്ചാണ്. സ്പെഷ്യൽ പർച്ചേസ് എന്നല്ല, സ്പേസ് സേവ് ചെയ്യാനായിട്ട് തന്നെയാണ്. എക്സ്ട്രാ ഒരു സോഫ ഇട്ട് പേരിട്ട് കഴിഞ്ഞാല് ലിവിംഗ് സ്പേസ് പോകും. ഞാനും വിചാരിച്ചു കേറി വന്നപ്പോ ഇത് സോഫ ആയിട്ട് കിടക്കുന്നത്, എവിടെ കിടക്കണേ, വന്നിട്ട് പകല് രാത്രി കിടക്കാറ വീട്ടിൽ പോകാൻ. അതെ അതെ, ഞങ്ങൾ വന്നാൽ ഇങ്ങനെ ഇത് മിക്കവാറും ഇങ്ങനെ കിടന്ന് കംഫോർട്ട് മൊത്തം വിരിക്കും, പിന്നെ കിടന്ന് മറിച്ചു അങ്ങനെ പരിപാടികളാണ്. മിന്നല് ഭിത്തിയിലെ ചിത്രപ്പണികളൊക്കെ ഉണ്ട് കിടക്കാം. അതെ 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 അതെ, അല്ല പ്രകൃതിയിൽ നിന്ന് തന്നെ നമ്മൾക്ക് നല്ല മിന്നൽ വരുമ്പോൾ പോലും ഭയങ്കര ഭംഗി കാണാനായിട്ട് എല്ലാം ഇവിടെ ഭയങ്കര. അപ്പൊ നിങ്ങളത് എൻജോയ് ചെയ്ത്? അതന്നെ അതന്നെ അതന്നെ. നിങ്ങൾ എല്ലാ ദിവസവും വരും ഇങ്ങോട്ടേക്ക്? ഗ്യാപ്പ് കിട്ടിയ സ്പോട്ടിൽ ഞങ്ങൾ എടുത്തും. കാരണം ഇമ്മാര് പറഞ്ഞ ക്ലാസ് കഴിഞ്ഞ് 4 മണിക്ക് കഴിഞ്ഞാൽ പോലും 3 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ 9 മണി 8:30 ഞങ്ങൾ ഇവിടെ എത്താം. ഫുഡ് കഴിക്കുക, നൈറ്റ് ചില്ല ചെയ്യുക. പിള്ളേർക്ക് മെയിൻ ഇവിടുത്തെ ഇടുക്കിക്കാരുടെ പൊറോട്ടയും ബീഫും. അത് തന്നെ അറിയില്ല, എറണാകുളത്ത് പഴയ ഫോട്ടോ വെച്ച് ഫുഡിന്റെ സ്ഥലമാണെങ്കിലും അവിടുത്തെ പൊറോട്ടേനും ബീഫിനെക്കാളും ഇപ്പൊ ഇവിടെ ഭയങ്കര ടേസ്റ്റാണ് ഉള്ളത് പറഞ്ഞാൽ. ശരിക്കും ഉണ്ടല്ലോ, ഇത് ഇവര് പറയുമ്പോ നമ്മള് ഹൈ റേഞ്ചിൽ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള വയനാട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് ഫീൽ പിടിക്കില്ല. കാരണം ഇവര് സിറ്റി തന്നെ ജീവിച്ച് നഗരങ്ങളിൽ ജീവിച്ച് ഹൊസാനം ഉണ്ടാവുന്ന വീർപ്പുണ്ടല്ലോ, ഇതൊക്കെ കാണുമ്പോൾ ഒരു റിലാക്സേഷൻ. ഞങ്ങളുടെ വീട് ആക്ച്വലി നിൽക്കുന്നത് 5 സെന്റേ ഉള്ളൂ അപ്പടെ ഫോട്ടോ ചെയ്ത് വീട് എന്ന് പറയുന്നത്. അവിടെ ഇങ്ങോട്ട് 50 സെന്റിലേക്ക് വരുമ്പോഴേക്കും 10 times ബിഗർ അല്ലേ. അടിപൊളി. ഇതിന് മുകളിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ ഞങ്ങൾ ഫോൾ സീലിംഗ് കൊടുത്തിരിക്ക PVC ഇതിന്റെ പുറത്ത് ഇതുപോലെ GI ട്രസ് ചെയ്തിരിക്കുക. വേറൊരു കാര്യം വാച്ച്. അത് തന്നെ, അതായത് US ഓസ്ട്രേലിയയിലൊക്കെ കൂടുതലുള്ളത്, ഓസ്ട്രേലിയ US ഉള്ളത്, അതായത് കാടിന്റെ നടുക്കായിട്ട് ഇങ്ങനൊരു, അത് ഇത്രയല്ല, ഒരുപാട് ഹൈറ്റ് ഉണ്ടാവും. അതൊരു 10-15 meter ഹൈറ്റിൽ പോയിട്ട് മേലിലായിരിക്കും ആ വോച്ചറിന്റെ ഒരു ബെഡ്റൂം എന്ന് പറയണേ. അവൻ ബെഡ്റൂം ഉണ്ടാവും, കിച്ചൺ ഒറ്റ സ്പേസ് ഉണ്ടാവുള്ളൂ. പക്ഷെ ചുറ്റും ഗ്ലാസ്സും ആയിരിക്കും, ചുറ്റും ഇങ്ങനെ നടന്ന് വാച്ച് ചെയ്യാനായിട്ടുള്ള ഇതുപോലെ ഫോർ സൈഡ് ബാൽക്കണി ഉണ്ടാവും, ഇന്റർ കണക്ടഡ് ആയിട്ട് നടന്ന് മൊത്തം നിരീക്ഷിക്കാം. അത് തന്നെ, അത് കാട്ടുതീയോ കാട്ടുമൃഗങ്ങളോ ഒക്കെ നാലുപാടും കാണാം. പുറത്തിറങ്ങിയത് എന്ത് തണുപ്പ്? നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്ന ഈ പ്രോപ്പർട്ടിയുടെ എൻഡ് ബിഗിനിങ് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്നാണ് താഴോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ഈ ഒരു വാലിയാണ് ആക്ച്വലി. ഈ വാലിയുടെ ഏറ്റവും മുകളിലാണ് ഇതിന്റെ എന്താ നമ്മളുടെ പ്രോപ്പർട്ടി അതിരുന്ന് പറയണേ. അവിടെ ഇത് വെച്ചിരിക്കണേ. ഇവിടെ നമ്മൾ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ എന്ന് പറയണ ഫുൾ ഫാം വ്യൂ ഫ്രണ്ടിലേക്ക് കാണാം. അടിപൊളി ഇഞ്ചിയും തോട്ടവും തന്നെ. ഇത് ഞങ്ങൾ രാജസ്ഥാനിൽ നിന്ന് അതൊക്കെ കൊണ്ടുവന്ന ചെറിയ പല പല നാട്ടിൽ ചെറിയ ചെറിയ ഇന്റീരിയറുകൾ ഞങ്ങൾ ഈ യാത്രകളിൽ കിട്ടിയ സാധനങ്ങൾ കൂടുതൽ ഫോട്ടോ ചില വീട്ടിലാ വെച്ചേക്കണ. കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ വർത്തമാനം കേറത്തി കുറെ നേരം ഇങ്ങനെ ഇരിക്കണല്ലേ. ഇന്നലെ ഞങ്ങൾ രാത്രി കിടന്നിട്ട് ഒരു 1.5 മണിക്കൂർ എല്ലാരും ഉറങ്ങി. ഞാൻ പിന്നീട് എനിക്ക് ഇവിടെ വന്നു ചേർന്ന് നിന്ന് വെച്ചു ഉറങ്ങാൻ പറ്റല്ല. ഫുൾമൂൺ അല്ല, ഐ തിങ്ക് ഇന്നാന്ന് തന്നെ ഫുൾമൂൺ. ഭയങ്കര ലൈറ്റ് ആയിരുന്നു. പിന്നെ കണ്ടിട്ട് പോകുന്നല്ലോ. ഇന്ന് ഇല്ല, ഇന്ന് ഒക്കെ ഞങ്ങൾ പോകും. ഒരു ദിവസമായില്ലേ, ഇന്ന് അമ്മച്ചിക്കും എന്തായാലും നാട്ടിൽ നിന്ന് വീട്ടിൽ പോകണം. ഞങ്ങൾക്ക് 2 ASCII ഉണ്ട്, അപ്പൊ അമ്മരെ നോക്കണം. അപ്പൊ എന്തായാലും തിരിച്ച്. നഗരങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് മിക്കവർക്കും ആഗ്രഹമായിരിക്കും കുറച്ച് കാശ് എന്തെങ്കിലും സെറ്റപ്പ് സേവിങ്സ് ഒക്കെ വരുമ്പോൾ ഇതുപോലൊരു സ്ഥലമൊക്കെ വാങ്ങി അവിടെ ഒരു ഹൈ റേഞ്ച് ഫാം ഹൗസ് ഒക്കെ സെറ്റ് ചെയ്യണമെന്നുള്ളത് അത് സാധിക്കുന്ന പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് നിങ്ങൾ അത്ര ആഗ്രഹിച്ചോണ്ടല്ലേ അല്ലെ. അത്രയും ഒരു ആഗ്രഹമായിരിക്കും സ്ഥലത്തിന്റെ ഫുൾ വൈബ് ഉൾക്കൊണ്ട ഒരു വീട് എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ചില്ല് ചെയ്യും, വെക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ ഇവിടെ വരാലോ. അടിപൊളി. അമ്മേനെ കൊണ്ടാണ് എപ്പോഴും കറക്കം. അത്യാവശ്യം വർക്കിങ്ങളൊക്കെ ഒരുപാട് ദൂരെ ഇപ്പൊ കാശ്മീരിലൊന്നും അമ്മച്ചിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോകാറുണ്ടല്ലോ അല്ലേ. അതന്നെ ഞങ്ങൾ ചിലപ്പോ ഇവിടെ വന്ന ചിലപ്പോ ഇവിടെ നിന്ന് ഞങ്ങൾ തേക്കടി പോകും. അവിടെ നിന്ന് ഒരു ദിവസം ഞങ്ങൾ കൊടൈക്കനാൽ പോയി, പിന്നെ അങ്ങനെ അങ്ങനെ അപ്പൊ പ്ലാൻ ചെയ്ത് പോകണം. ഞങ്ങളൊന്ന് മുടി വെട്ടാൻ വേണ്ടി മംഗളൂരു പോയിട്ട് അവിടെന്ന് കൊടക് അവിടെയൊക്കെ പോട്ടെ. അടിപൊളി. അപ്പൊ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ചേർന്ന ഒരു വീട്. ഡ്രൈവ് അമേസിംഗ് ആണ് ഇങ്ങോട്ടുള്ള ഡ്രൈവും. തീർച്ചയായിട്ടും നല്ലൊരു സ്ഥലമാണ്. ഞങ്ങളുടെ ഡ്രൈവും അമേസിംഗ് ആയിരുന്നു. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയൊക്കെ വല്ലാത്തൊരു അനുഭവമാണ്. അപ്പൊ എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പൊ എന്തായാലും
ഫാമിലി അടിപൊളിയായിട്ടോ, നിങ്ങൾ കുളിക്കൂ, നിങ്ങൾ കുളിക്കൂ. താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം കേട്ടോ. അപ്പം എല്ലാവരും ബൈ പറഞ്ഞേരെ. ബൈ ബൈ.